നമസ്കാരം. കൊല്ലുക, ഈ കൊലക്കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടി ജനങ്ങളുടെ പണമെടുത്ത വക്കീൽ ഫീസ് ലക്ഷങ്ങളും കോടികളും കൊടുക്കുക, ഇതിപ്പോൾ സി പി എമ്മിന്റെ കാലങ്ങളായ ഒരു പരിപാടിയാണ്. കൊന്നാൽ കേസുണ്ടാകും, കേസ് എന്തായാലും നടത്തിക്കൊണ്ടു പോയേ പറ്റും. അപ്പോൾ തീർച്ചയായും പാർട്ടി ബക്കറ്റ് പിരിവിനിറങ്ങും, അതുപോലെ തന്നെ ഖജനാവിൽ നിന്നും കൈയിട്ട് വരും, കാരണം സർക്കാർ സംവിധാനങ്ങൾ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തൊക്കെ വന്നാലും ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസ് സി ബി ഐ അന്വേഷിക്കേണ്ട 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 എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടും ഇപ്പോൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും സർക്കാരിനെ കൈപ്പറ്റിയിരിക്കുകയാണ്. ഏതാണ്ട് 1 കോടിയോളം രൂപ, 85 ലക്ഷം രൂപയോ 88 ലക്ഷം രൂപയോ ആണ് ഈ ഒരു കേസ് സുപ്രീം CBI ഏറ്റെടുക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഏറ്റെടുക്കണ്ട എന്ന് പറഞ്ഞ് വാദിക്കാൻ സുപ്രീം കോടതിയിലടക്കം വക്കീൽമാർക്ക് ഫീസായി കൊടുത്തത്. എത്ര കേസുകളിൽ ഇതുപോലെ ജനങ്ങളുടെ പണമെടുത്ത് കേസ് ഒതുക്കി തീർക്കാനും ഇതുപോലെയുള്ള കുതന്ത്രങ്ങളും ഇവിടെ പയറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ചരിത്രമൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ പെരിയ ഇരട്ടക്കൊലപാതക കേസും അതുപോലെയുള്ള കേസുകളിലൂടെയും എത്ര കോടി ഏതൊക്കെ വക്കീൽമാർക്ക് ഇവർ കൊടുത്തു. ഇത് ജനങ്ങളുടെ പണം കൂടിയല്ലേ? ഇനി ബക്കറ്റ് പിരിവാണെങ്കിൽ കൂടി പാർട്ടി സഖാക്കളുടെ പണം കൂടിയല്ലേ? ഇതെടുത്താണോ കേസ് നടത്തേണ്ടത്? പാർട്ടി പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് എടുക്കണം, അല്ല, പാർട്ടിക്ക് എവിടുന്നാണ് ഫണ്ട് ഈ ബക്കറ്റ് പിരിവ് നടത്താതെ? എനിക്ക് തെറ്റുപറ്റി ക്ഷമിക്കണം. പെരിയ ഇരട്ടക്കൊലപാതക കേസിനും ഷുഹൈബ് വധക്കേസിനുമായി പൊതു ഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ പൊടിച്ചിട്ടും ഒരു രക്ഷയുമില്ല. എന്തായാലും CBI അന്വേഷിക്കും. കേസ് നേരെ എത്രയും വേഗം CBIക്ക് കൈമാറാൻ ജസ്റ്റിസ് എൽ നാഗേശ്വർ റാവുവിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് പോലീസിന് നിർദ്ദേശം നൽകി. എന്തായാലും കൊടുത്തേ പറ്റൂ, ഇനിയിപ്പോൾ അതൊക്കെ തിരുത്തി ഒക്കെ കൊടുക്കുമോ എന്നറിയില്ല. പെരിയ കേസിൽ CBI അന്വേഷണത്തിനെതിരെ വാദിക്കാൻ 88 ലക്ഷം രൂപ മുടക്കി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകരെ കൊണ്ടുവന്നത് ഇതിനു മുൻപ് ചർച്ചയായിരുന്നു, വിവാദമായിരുന്നു. ഇതിനെതിരെ UDF BJP അടക്കം പ്രതിഷേധം ഉയർത്തിയെങ്കിലും സർക്കാർ വകവച്ചില്ല. ഫീസിന് പുറമെ അഭിഭാഷകർക്ക് താമസ സൗകര്യം, ഭക്ഷണം എന്നിവയ്ക്കായി പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണമാണ് പൊടിച്ചത്. മട്ടന്നൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഷുഹൈബ് കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണത്തിനെതിരെ സർക്കാർ മുടക്കിയത് അന്ന് 56.4 ലക്ഷം രൂപയാണ്. ഈ കേസിൽ ഹാജരായത് സീനിയർ ഗവൺമെന്റ് ലീഡർമാരായ പി നാരായണൻ, സുമൻ ചക്രവർത്തി, സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകരായ അമരേന്ദ്ര ശരൺ, വിജയ് ഹൻസാരിയ, പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ എന്നിവരാണ്. കാസർഗോഡ് പെരിയയിൽ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസ് CBIക്ക് കൈമാറിയ ഹൈക്കോടതി വിധിക്കെതിരെ 1.5 മണിക്കൂറോളം നീണ്ട വാദത്തിനൊടുവിലായിരുന്നു സുപ്രീം കോടതി ഈ കേസ് CBIക്ക് വിടാൻ 2019 ഒക്ടോബർ 3 ഉത്തരവിട്ടത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഹർജി നൽകിയത്. ഇതിന് ഇത് ഈ കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും നമ്മൾ ഇതിന്റെ വിശദാംശങ്ങൾ കേസിന്റെ വിശദാംശങ്ങളൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലാണ് CBI കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ പെരിയ ഇരട്ടക്കൊലപാതക കേസ് എന്ത് വന്നാലും CBI അന്വേഷിക്കും എന്ന നിലയിലേക്ക് എത്തി. കേസ് നേരി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഹാജരാക്കുമോ എന്നറിയില്ല, സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അപ്പം ഈ രീതിയിൽ നികുതിപ്പണം, പാവപ്പെട്ടവന്റെ നികുതിപ്പണം, എന്തെല്ലാം പദ്ധതികൾ ഇവിടെ മുണ്ട് മുറുക്കിയെടുക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു ധനമന്ത്രിയുണ്ട്, ഇപ്പോൾ പറയുന്നില്ല, കുറെ കാലം മുമ്പ് പറഞ്ഞതാണ്. ഇവിടെ ധൂർത്തിനും ഇതുപോലെ കൊലപാതക കേസുകളിൽ നിന്ന് സഖാക്കന്മാരെ രക്ഷിക്കാനും വേണ്ടി എത്ര കോടിയാണ് ഇങ്ങനെ മുടക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതിനൊന്നും ഒരു കണക്ക് കയ്യൊന്നുമില്ലേ? ഇവിടെ ജനങ്ങൾ മണ്ടന്മാരാണ്, ജനങ്ങൾ ഇതൊന്നും അറിയില്ല എന്നാണ് നിങ്ങളുടെ ധാരണ. ഇവിടെ സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് CPMന്റെ പ്രതികളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ CPM പ്രവർത്തകരെ രക്ഷിക്കാൻ ഇങ്ങനെ ശ്രമിക്കുന്നതിന്റെ നൈതികത എന്താണ്? അതിന്റെ നിയമ വശം എന്താണ്? ഇതൊന്നും ആരും എന്താണ് ചോദ്യം ചെയ്യാത്തത്? പ്രതിപക്ഷവും BJPയും ഒന്നും ഈ ഒരു വിഷയത്തിൽ പരാതി നൽകാത്തത് എന്താണ്? ഈ ഒരു വിഷയത്തിൽ അത് ശക്തമായി എതിർക്കാത്തതും പ്രതിഷേധിക്കാത്തതും എന്താണ്? ഈ ചോദ്യം കൂടി ഉയരുന്നുണ്ട്. കാരണം പണത്ത് പണിയെടുക്കുന്നവന്റെ, പാവപ്പെട്ടവന്റെ നികുതി പണമാണ് ഈ കൃത്യമായി തന്നെ ഈ ഖജനാവിലേക്ക് എത്തുന്നത്. അതെടുത്താണ് കോടികളും ലക്ഷങ്ങളും മുടക്കി. ഇവിടെ പാവപ്പെട്ടവർക്ക് വീടില്ല, പാവപ്പെട്ടവന് കിടന്നുറങ്ങാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല. പ്രളയത്തിന് ശേഷം ഇവിടെ ലക്ഷക്കണക്കിന് പേരാണ് നരകിച്ച് ജീവിക്കുന്നത്, എത്രയോ വീട് തകർന്നവരുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ കൊലപാതകികളായി, കൊലപാതകികളെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വക്കീലന്മാർക്ക് എണ്ണിപ്പെറുക്കി കൊടുക്കുന്നതിന്റെ, ഡൽഹിയിൽ നിന്ന് 3000 വക്കീലന്മാരെ ഇറക്കുമതി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിപ്പിക്കുന്നതിന്റെയൊക്കെ ആവശ്യകത എന്താണ്? കേസിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, നിങ്ങളുടെ പ്രവർത്തകർ പങ്കാളികളല്ല എങ്കിൽ, CPMകാർക്ക് പങ്കില്ല എങ്കിൽ CBI അന്വേഷിക്കട്ടെ. CBIയുടെ അന്വേഷണ ചെലവ് ഇവിടുന്ന് CPM കൊടുക്കണ്ട, ഇവിടുന്ന് LDF സർക്കാരോ പിണറായി വിജയനോ കൊടുക്കണ്ട, അവർക്ക് അതിൻ്റെതായ സംവിധാനമുണ്ട്. അവർ അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മടിയിൽ കനമില്ലാത്തവനെ വടിയിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതൊതുക്കി ഇത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകില്ലേ? അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകില്ലേ? ഇത് CBI അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒട്ടേറെ സഖാക്കന്മാർ കൊടുക്കും, പ്രമുഖരായ പല നേതാക്കളും ഇതിന്റെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത പല നേതാക്കന്മാരും CPMകാർ കൊടുക്കും. അതിനുവേണ്ടിയാണ് ഈ കളിയൊക്കെ എന്നുള്ളത് ഒരു കൊച്ചു കുഞ്ഞിന് പോലും മനസ്സിലാവുന്ന കാര്യമാണ്. എന്തിനാണ് ഈ ചിങ്കോത്തം കളികളുമായി ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ അപഹാസ്യരായി ജീവിക്കുന്നത്? നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത്? ആൾക്കാരെ കൊല്ലുക, ഇതിന് കേസ് ഒതുക്കി തീർക്കാൻ പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി വക്കീൽമാരെ കൊണ്ടുവരിക, ഇവിടെ പാവപ്പെട്ട ജനങ്ങൾ പട്ടിണി കിടക്കുക, ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരാണ്
ഇവിടെ സാധാരണക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരെയും അതുപോലെ തന്നെ യുവാക്കളെയും ഒക്കെ വെട്ടിക്കൊന്ന് കുടുംബം അനാഥമാക്കിയിട്ട് ആ കേസ് നടത്താൻ പാവപ്പെട്ടവരുടെ ഒരു വേള ശരത്ലാലിന്റെയും കൃപേഷിന്റെയും വീട്ടിൽ നിന്ന് കൊടുത്ത നികുതിപ്പണം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായും ഉണ്ട്. അവരുടെ കുടുംബം തീർച്ചയായും നികുതി കൊടുക്കുന്നുണ്ടാകുമല്ലോ. ആ പണം കൂടി എടുത്താണ് അവരെ കൊന്നവരെ രക്ഷിക്കാനായി ഇവിടെ കേസ് നടത്തുന്നത്. ഇതെന്ത് ലോജിക്കാണ് ഹേ? ഇതെന്ത് പാർട്ടി പ്രവർത്തനമാണ് ഹേ? ഇതെന്ത് പൊതുപ്രവർത്തനമാണ് ഹേ? ഇതെന്ത് രാഷ്ട്രീയമാണ്? ഇതെന്ത് ഭരണമാണ്? സാധാരണക്കാരൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.